വിദ്യ പഠിക്കുന്ന കാലത്ത് ഞാൻ പത്രത്തിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യമാണ്, എസ് എഫ് ഐയിൽ ഉണ്ടായിരുന്നു, ലക്ഷക്കണക്കിന് ആളുകൾ എസ് എഫ് ഐയിൽ ഉണ്ടാവും. അവരെല്ലാം അത് കഴിഞ്ഞ് ഏതെങ്കിലും കാലത്ത് എന്തെങ്കിലും തെറ്റായ കാര്യം ചെയ്താലും അതിൻ്റെ പഴി എസ് എഫ് ഐയുടെ തന്നെ തലയിൽ വെക്കണം. അതിന് നിങ്ങൾക്കത് പ്രത്യേകമായിട്ട് മാധ്യമങ്ങൾ പിന്തുടരുന്ന രീതിയാണ്. അതാണിപ്പോൾ ഏതോ കാലത്ത് എസ് എഫ് ഐയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തി പഠനം കഴിഞ്ഞ് ഇപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് ഒരു ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമുണ്ടായി, അതിന് എസ് എഫ് ഐ എന്ത് പഴച്ചു പണ്ട് എസ് എഫ് ഐയിൽ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ്. ഈ നിങ്ങളിലിരിക്കുന്ന പലരും പണ്ട് എസ് എഫ് ഐയിൽ പ്രവർത്തിച്ചവരാണ്, എനിക്ക് തന്നെ അറിയാവുന്നവരാണ്. നിങ്ങളിപ്പോൾ ഞങ്ങളെക്കുറിച്ച് എഴുതിക്കൊണ്ടിരിക്കുന്നതിനൊക്കെ എസ് എഫ് ഐ ഉത്തരവാദിയാവൂ? എന്തെല്ലാം നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്? അപ്പോൾ മുൻ എസ് എഫ് ഐക്കാരനായ മാധ്യമ പ്രവർത്തകൻ പറയുന്നു എന്നതിന് പ്രത്യേകിച്ച് വല്ല പ്രാധാന്യമുണ്ടോ? ഒന്നുമില്ലല്ലോ. അതുപോലെയാണ് എസ് എഫ് ഐയിൽ എത്ര ലക്ഷം പേര് പ്രവർത്തിച്ചു പോയിട്ടുണ്ട് ഇത്രയും കാലത്തിനിടയിൽ. അവരിൽ ആരെല്ലാം കുറേ നല്ല കാര്യങ്ങൾ ചെയ്തവരുണ്ടാവും, അപൂർവം ഇത്തരത്തിലുള്ള ചില ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ അത് എസ് എഫ് ഐയുടെ തലയിൽ കൊണ്ടുവയ്ക്കുന്നത് നിങ്ങളുടെ ഒരു താല്പര്യമാണ്. പിന്നെ ഇപ്പോൾ പ്രധാന വാർത്ത കേരളത്തിൽ ഇതാണല്ലോ. ഇപ്പോൾ കുരുക്ക് മുറുകുന്നില്ല, ഇപ്പോൾ ചേസിംഗ് ഇല്ല, ഇപ്പോൾ 24 മണിക്കൂർ കവറേജ് ഇല്ല. ഒരു മുൻമന്ത്രിയെ ED ചോദ്യം ചെയ്തു. ED ചോദ്യം ചെയ്യുമ്പോൾ നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുള്ള പതിവ് അനുഷ്ഠാനങ്ങൾ ഇതൊക്കെ ആയിരുന്നല്ലോ. ആചാരലംഘനമാണ് ഇപ്പോൾ നിങ്ങൾ നടത്തിയിട്ടുള്ളത്. നിങ്ങളുടെ ആചാരങ്ങളൊക്കെ നിങ്ങൾ ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയല്ലേ പഴയ ആചാരം? അത് ഒരു മുൻമന്ത്രിയെ ED ചോദ്യം ചെയ്തു. മുൻമന്ത്രിയുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്തതായിട്ട് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്തതായിട്ട് ഇന്നത്തെ പത്രങ്ങളിൽ ചെറിയൊരു വാർത്ത കണ്ടു. അതിന് എസ് എഫ് ഐ ഉത്തരവാദിയാണോ? എന്താണ് അതിൽ പ്രശ്നം എന്ന് നിങ്ങളാ പറയേണ്ടത്. അസംബന്ധങ്ങൾ പറയുന്നതിനൊക്കെ ഒരു അതിര് വേണം. ആർഷോ മാർക്സിസ്റ്റ് തിരുത്തിയോ? അല്ല, നിങ്ങൾ, ഞാൻ അതാ പറയുന്നത്, എന്തും പറയാം, എന്ത് അസംബന്ധവും പ്രചരിപ്പിക്കാം, അത് വേറെ പണിയൊന്നുമില്ലാത്ത ആളുകളെ വിളിച്ചിരുത്തിയിട്ട് രാത്രി ചർച്ച ചെയ്യാം എന്നതല്ലേ ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? വസ്തുത വ്യക്തമായാലെങ്കിലും നേരോ നിറയോ ഉണ്ടെങ്കിൽ ഇത് പിൻവലിക്കേണ്ടതല്ലേ? ഒരു ചെറുപ്പക്കാരനെ, നിങ്ങൾക്ക് അയാളോട് പല കാരണങ്ങൾ കൊണ്ട്, രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ട് വിയോജിപ്പുണ്ടാവും. ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് ഇങ്ങനെ അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യം പറഞ്ഞ് പ്രചരിപ്പിക്കുകയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അയാൾ എഴുതുകയേ ചെയ്തിട്ടില്ലാത്ത പരീക്ഷയിൽ അയാൾ ജയിച്ചതായിട്ട് രേഖ ആദ്യം വരികയാണ്. പിന്നീട് കോളേജ് അധികൃതർ പ്രിൻസിപ്പൽ തന്നെ പറഞ്ഞു അയാൾ പറഞ്ഞതാണ് ശരി. അല്ല, നിങ്ങളുടെ മുമ്പിൽ രേഖയില്ലേ? ഇല്ലേ? അല്ല, എന്താ നിങ്ങളുടെ വാദം? അയാൾ എഴുതിയ പരീക്ഷയിൽ കൃത്രിമമായിട്ട് ജയിച്ചു എന്നാണോ വാദം? അതാണോ വാദം? ഞാൻ ചോദിക്കട്ടെ, ഒരു പ്രിൻസിപ്പൽ വസ്തുതയില്ലാതെ ഒരു കാര്യം പറഞ്ഞു, അത് തിരുത്തിയാൽ ആ തിരുത്ത അല്ല വിശ്വസിക്കേണ്ടത്, ആദ്യം പറഞ്ഞതാണ് എന്ന് പറയുന്ന നിങ്ങൾക്ക് കാര്യമായ തകരാറുണ്ട്? അല്ല, അപ്പൊ അതിനുശേഷമുള്ള രേഖ നിങ്ങൾക്ക് ബാധകമല്ലേ? അതിനുശേഷമുള്ള രേഖ നിങ്ങൾക്ക് ബാധകമല്ലേ? നിങ്ങൾക്ക് എന്താ കാര്യം എന്നറിയാമോ? ഞാനിപ്പോ ഇതൊന്നും പറയാൻ ഉദ്ദേശിച്ച് വന്നതല്ല, ചോദിച്ച സ്ഥിതിക്ക് പറയാതിരിക്കും. ഇത്രയും കേട്ടിട്ട് ഈ അസംബന്ധമൊക്കെ ഈ നാട്ടിൽ നട്ട് അതിനോട് പ്രതികരിക്കാതെ പോകാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ്. ഈ കാര്യങ്ങളൊന്നും ഞാൻ ഈ ഉദ്യോഗസ്ഥരെ ഇരുത്തി പറയേണ്ട കാര്യങ്ങളല്ല. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതാണ് കാര്യം, ഒരു മുൻമന്ത്രിയെ ED ചോദ്യം ചെയ്തു. അതിൽ നിങ്ങൾ സ്ഥിരം നടത്താറുള്ള കലാപരിപാടികളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒക്കെ നിങ്ങൾ റദ്ദാക്കി. അപ്പം ആചാരലംഘനമാവാം, റദ്ദാക്കി. എന്നിട്ട് അത് വഴിതിരിച്ചുവിടാൻ വേണ്ടിയിട്ടല്ലേ ഒരു പാവം ചെറുപ്പക്കാരനെ, അയാൾ ഒരു തെറ്റും ചെയ്യാതെ അയാളെ ക്രൂശിച്ചുകൊണ്ടിരിക്കുന്നത്? അയാൾ പറഞ്ഞില്ലേ ഞാൻ എഴുതാത്ത പരീക്ഷയാണ്, ഞാൻ അപേക്ഷിക്കാത്ത പരീക്ഷയാണ്? അത് വ്യക്തമാണെന്ന് നിങ്ങളിൽ ചില മാധ്യമങ്ങൾ സമ്മതിച്ചില്ലേ? അതിൻ്റെ പ്രതിനിധികളും ഇവിടെ ഇരിക്കുന്നുണ്ടാവുമല്ലോ. അല്പം അന്തസ് വേണം, അല്പം സത്യസന്ധത വേണം. ഇത്രയും ഡിസോണസ്റ്റ് ആയിട്ട് മാധ്യമപ്രവർത്തനം നടത്താൻ പാടില്ല. നിങ്ങളുടെ തന്നെ മാധ്യമങ്ങൾ സമ്മതിക്കുകയാണ്, അതിൽ ആർഷോയുടെ ഭാഗത്തല്ല തെറ്റ്, നമ്മൾ കൊടുത്തതാണ് തെറ്റ് എന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ചിലർ സമ്മതിക്കുന്നു, കുറച്ചുപേര് സമ്മതിക്കാൻ തയ്യാറല്ല. അങ്ങനെ കുറച്ചുപേരുണ്ടെന്നുള്ളതാണ് കേരളത്തിലെ പ്രശ്നം.
എന്ത് സത്യവും വസ്തുതയും ബോധ്യപ്പെട്ടാലും അംഗീകരിക്കാത്ത കുറച്ച് പേര് ഇവിടെ ഉണ്ട്.